ഇലക്ട്രോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 15,000 രൂപയിൽ താഴെയുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 ആൻഡ്രോയിഡ് ടിവികൾ ഏതെല്ലാമാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളുടെ നാട്ടിലുള്ള ഹോം അപ്ലയൻസുകളിലെല്ലാം പല പല തരത്തിലുള്ള LED ടിവികൾ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 6,000 രൂപ തൊട്ട് മുകളിലോട്ട് നമ്മൾ കേട്ടിട്ടില്ലാത്തതും കേട്ടിട്ടുള്ള ബ്രാൻഡുകളെ പോലെ തോന്നിക്കുന്നതുമായിട്ടുള്ള ചെറിയ വില കുറഞ്ഞ LED ടിവികൾ അവൈലബിൾ ആണ്. ഇതിനകത്ത് പകുതിയോളം ബ്രാൻഡുകളും കുറച്ചു കാലം അല്ലെങ്കിൽ 2-3 വർഷം കച്ചവടം ചെയ്തിട്ട് ഈ ഒരു ബ്രാൻഡ് നിർത്തി മറ്റൊരു പേരിലേക്ക് ബ്രാൻഡിനെ മാറ്റിയിട്ട് സെയിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബ്രാൻഡുകൾക്ക് പ്രോപ്പറായിട്ടുള്ള സർവീസ് ശൃംഖലകൾ ഇല്ല എന്നുള്ളതും സത്യമാണ്. ഈ ഇതേപോലുള്ള ടിവികൾ വാങ്ങിച്ചു വെച്ച് പല ഹോം അപ്ലയൻസ് മുതലാളിമാരും ബുദ്ധിമുട്ടിലായിട്ടുമുണ്ട്. ഓൺലൈനിൽ നിന്നുമാണെങ്കിലും കടയിൽ നിന്നാണെങ്കിലും ഒരു TV എടുക്കുമ്പോൾ ആ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് പഠിച്ച് നോക്കിയിട്ട് വേണം എടുക്കാൻ. കുറഞ്ഞ കമ്പനിയാണെങ്കിലും കൂടിയ കമ്പനിയാണെങ്കിലും നമ്മൾ ഏത് കമ്പനിയാണ് എടുക്കുന്നതെന്നും ആ കമ്പനിയുടെ ജെന്യുവിനിറ്റി ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു TV എടുക്കാവൂ. അങ്ങനെ നമ്മൾ TV പർച്ചേസ് ചെയ്തില്ല എങ്കിൽ നമുക്കൊരു വലിയ നഷ്ടം സംഭവിക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഇടത്തു നിന്നും വിശ്വാസമുള്ള ബ്രാൻഡിൻ്റെ TV തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്ന് നമുക്ക് ലഭിക്കുന്നത് മുഴുവൻ LED TV. ഈ ഒരു LED TV നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു TV നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി ഇടേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു TV സപ്ലൈയിൽ നിന്ന് കറണ്ട് വന്ന് എപ്പോഴും ഇതിൻ്റെ മെയിനായിട്ടുള്ള മദർ ബോർഡിനകത്ത് കിടക്കുന്നു. ചെറിയൊരു വോൾട്ടേജ് വ്യത്യാസം വന്നാൽ പോലും ഈ ഒരു PCB ബോർഡ് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ ഈ ഒരു TV അങ്ങ് ഓഫ് ആക്കിയിട്ടേക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോടെക് മലയാളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ഈ ഒരു ചാനലിലെ ഹോം അപ്ലയൻസുകളുടെ ക്ലാസിഫിക്കേഷനാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഈ ഒരു ചാനൽ വളരെ ചെറിയ ഒരു ചാനലാണ്. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റുകളുടെ ലിങ്കുകൾ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റുകളെല്ലാം പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മോഡലൊന്നും തെറ്റിപ്പോകാതെ അതേപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെല്ലറുടെ കയ്യിൽ നിന്ന് തന്നെ ഈ ഒരു പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും നഷ്ടപ്പെടാതെ തന്നെ നമ്മളെ ഈ ഒരു ചാനലിന് വളരെ ചെറിയ രീതിയിലൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ടും ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ടാണ് വാങ്ങിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് MIയുടെ 5A Series എന്ന് പറയുന്ന ഒരു TV. ഈ ഒരു TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 GB RAM ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 8 GB ഇന്റേണൽ സ്റ്റോറേജ് ആണ് ഈ ഒരു TV വന്നിരിക്കുന്നത്. ഈ ഒരു TV സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വാട്ട്സിൻ്റെ സ്റ്റീരിയോ ഔട്ട്ലെറ്റ് സ്പീക്കറുകളാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും അത്യാവശ്യം നോർമലായിട്ടുള്ള പിക്ചർ ക്വാളിറ്റിയും ഉള്ള നല്ല ഒരു TV ഇതെന്ന് പറയുന്നത്. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് വീട്ടിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ബെഡ്റൂമിലും ചെറിയൊരു ഹാളിലും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ഒരു TV ഇത്. ഈ ഒരു സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൾബി ഓഡിയോയും DTS വെർച്വലും സപ്പോർട്ടോടു കൂടി വരുന്ന സ്പീക്കറുകളാണ്. Android 11 ഓപ്പറേഷൻ സിസ്റ്റമാണ് ഈ ഒരു TV ഉപയോഗിച്ചിരിക്കുന്നത്. Google Play, Google Assistant, Google Voice Assistant മുതലായിട്ടുള്ള കണക്ടിവിറ്റി സംവിധാനവും ഈ TV അവൈലബിൾ ആണ്. 2 HDMI പോർട്ടും 2 USB പോർട്ടുകളും ഈ TV അതുപോലെ തന്നെ HD Ready LED പാനലുകളാണ് ഈ ഒരു TV വന്നിരിക്കുന്നത്. ഡൈനാമിക് കളർ കോൺട്രാസ്റ്റ്, വിവിഡ് പിക്ചർ എഞ്ചിനീയറിംഗ്, മൈക്രോ ഡൈനാമിക് വേറായിട്ടുള്ള ഫെസിലിറ്റീസും ഈ ഒരു TV ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു TV 1 ഇയറാണ് ഫുൾ വാറണ്ടി വരുന്നത്. ഈ ഒരു TV വില എന്ന് പറയുന്നത് 13,500 രൂപയാണ് വരുന്നത്. ഈ ഒരു വിലയ്ക്കകത്ത് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു TV ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കിടക്കുകൊണ്ട് ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് 3 Android LED TV കൂട്ടത്തിൽ ഞാൻ 2ാമതായിട്ട് കൊടുത്തിരിക്കുന്നത് Acer എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ S Series എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് TV. Acer അറിയാമല്ലോ, നമ്മുടെ ഒരു ലാപ്ടോപ്പ് കമ്പനിയാണ് Acer എന്ന് പറയുന്നത്. കേരളത്തിൽ മുഴുവൻ ജില്ലകളിലും അവർക്ക് സർവീസ് സെൻ്ററുകളുണ്ട്. അതുകൊണ്ട് തന്നെ സർവീസിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട, ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു TV. ഈ ഒരു TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 GB RAM ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 8 GB ഇന്റേണൽ സ്റ്റോറേജ് ആണ് വന്നിരിക്കുന്നത്. ഈ TV ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ TV 40 വാട്ട്സിൻ്റെ ഔട്ട്ലെറ്റ് സ്റ്റീരിയോ സ്പീക്കറുകളാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു സൗണ്ട് ബാറിനെ
പോലെ തന്നെ പ്രവർത്തിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല സൗണ്ട് ബാറുകളാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു റൂമിലേക്കൊക്കെ ഈ ഒരു ടി വി ആണ് എങ്കിൽ വേറെ എക്സ്റ്റേണൽ സൗണ്ട് സോഴ്സിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഈ ഒരു ടി വിക്കകത്ത് ആൻഡ്രോയിഡ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടി വിയിൽ വ്യത്യസ്തമായിട്ടുള്ള 5 സൗണ്ട് മോഡുകളുണ്ട്. ഈ ഒരു ടി വി എന്ന് പറഞ്ഞാൽ ഫ്രെയിംലെസ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടി വിക്കകത്ത് 2 HDMI പോർട്ടും അതേപോലെ തന്നെ 2 USB പോർട്ടും അവൈലബിൾ ആണ്. ഈ ഒരു ടി വിക്ക് എന്ന് പറഞ്ഞാൽ 178 ഡിഗ്രി വൈഡ് വ്യൂവിങ് ആംഗിൾ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൈഡിലൊക്കെ ഇരുന്നാലും നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ടി വി കാണാൻ സാധിക്കുന്നു. 60 Hz റിഫ്രഷിംഗ് റേറ്റ് ആണ് ഈ ഒരു ടി വിയുടേത് എന്ന് പറയുന്നത്. HDR+ മൈക്രോ ഡൈനാമിക് ബ്ലൂ ലൈറ്റ് റെഡ്യൂസൺ ഡൈനാമിക് കോൺട്രസ്റ്റ് മുതലായിട്ടുള്ള ഫെസിലിറ്റീസും ഇതിനകത്തുണ്ട്. ഈ ഒരു ടി വിക്ക് 1 ഇയറാണ് ഫുൾ വാറന്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടി വിയുടെ വില എന്ന് പറയുന്നത് 12,999 രൂപയാണ്. വില മാറുവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ടി വിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടക്കുന്നുണ്ട്, ഈ ലിങ്ക് ഉപയോഗിച്ച് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ടി വികളുടെ കൂട്ടത്തിൽ ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് OnePlus Y സീരീസ് എന്ന് പറയുന്ന ടി വികളെയാണ്. ഈ ഒരു ടി വിക്കകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 GB റാം ആണ് വന്നിരിക്കുന്നത്. മറ്റ് ടി വികളുടെ കൂട്ടി തന്നെ 8 GB സ്റ്റോറേജ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടി വിക്കകത്തും 20 വാട്ട്സിന്റെ സ്പീക്കറാണ് വന്നിരിക്കുന്നത്. ഈ ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടി വികളെ എല്ലാത്തിനെയും കാട്ടി വളരെ നല്ല പിക്ചർ ക്വാളിറ്റിയാണ് നമുക്ക് നൽകുന്നത്. ഈ ഒരു ടി വിക്കകത്തും ആൻഡ്രോയിഡ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്തും 2 HDMI പോർട്ടുണ്ട്, അതുപോലെ തന്നെ 2 USB പോർട്ടും ഉണ്ട്. 23-inch HD+ VI പാനലുകളാണ് ഈ ഒരു ടി വിക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഗാമ എഞ്ചിൻ, IFS, മൈക്രോ റിമ്മിങ് ബ്ലൂ റെഡ്യൂഷൻ മുതലായിട്ടുള്ള സിസ്റ്റവും ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ടി വിയുടെ വില എന്ന് പറഞ്ഞാൽ 14,000 രൂപയാണ് വരുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന നല്ല ഒരു LED ടി വിയാണ് ഇത് എന്ന് പറയുന്നത്. ഈ ഒരു ടി വിയുടെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. ഈ ഒരു 3 TV കളും വാങ്ങിക്കുവാൻ നമുക്ക് എന്തുകൊണ്ടും നല്ല ക്വാളിറ്റിയുള്ള ടി വികൾ തന്നെയാണ്. നിങ്ങൾക്ക് ഏത് ടി വിയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.